നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ആറന്മുളയിലെ ഭൂമി കെ ജി എസിന് പോക്കുവരവ് ചെയ്തു കൊടുത്തത് യു ഡി എഫ് കാലത്ത് തന്നെ. ഇതിലേക്കുന്ന രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. നിയമലംഘനങ്ങൾ അക്കമിട്ട് നിരത്തിയ കോഴഞ്ചേരി അഡീഷണൽ തഹസിൽദാരുടെ റിപ്പോർട്ട് വകവെക്കാതെയാണ് പോക്കുവരവെന്നും തെളിഞ്ഞു. 2011 March 4 കോഴഞ്ചേരി അഡീഷണൽ തഹസിൽദാർ പത്തനംതിട്ട കളക്ടർക്ക് എഴുതിയ കത്താണിത്. മല്ലപ്പുഴശ്ശേരി വില്ലേജിൽ മാത്രം കെ ജെ എബ്രഹാമിൽ നിന്ന് കെ ജി എസ് 63.21 ഹെക്ടർ സ്ഥലം വാങ്ങിയെന്ന് അഡീഷണൽ തഹസിൽദാർ വ്യക്തമാക്കുന്നു. സർവേ രേഖകളിൽ നിലമായി കാണുന്ന സ്ഥലങ്ങൾ ആധാരത്തിൽ പുരയിടമെന്നാക്കി. ആറന്മുളയിൽ വാങ്ങിയത് ഭൂരിഭാഗവും നിലം. ഇവിടെ റൺവേ ആവശ്യത്തിനായി നിലം നികത്തി. ഭൂവിനിയോഗ ഉത്തരവിന്റെ ലംഘനവുമുണ്ട്. ഈ സാഹചര്യത്തിൽ 3 വില്ലേജുകളിലും വാങ്ങിയ ഭൂമി പോക്കുവരവ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് അഡീഷണൽ തഹസിൽദാരുടെ ചോദ്യം. സ്ഥലത്തിന്റെ വിസ്തൃതിയിൽ നിന്ന് ഭൂപരിഷ്കരണ നിയമലംഘനവും വ്യക്തം. എന്നാൽ ഇതൊന്നും സർക്കാർ വകവച്ചില്ല. 2012 March, April, May പോക്കുവരവിന് ഉത്തരവിട്ടു. കിടങ്ങന്നൂർ വില്ലേജിൽ മാത്രം 11.45 ഹെക്ടർ സ്ഥലം പോക്കുവരവ് ചെയ്തു. മണ്ണിട്ട് റൺവേ നിർമ്മിച്ചെന്ന് അഡീഷണൽ തഹസിൽദാരുടെ റിപ്പോർട്ടടക്കം സർക്കാരിന് മുമ്പാകെ ഉള്ളപ്പോഴാണ് പാരിസ്ഥിതിക അനുമതിക്ക് മുമ്പ് നിർമ്മാണം തുടങ്ങിയെന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കാതെ സംസ്ഥാനം മുക്കിയത്. KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.